നമസ്കാരം, റിയൽ ന്യൂസ്. ഉത്തരാഖണ്ഡിലെ ആർമി ക്യാമ്പിൽ വെച്ച് 2019 ഓഗസ്റ്റ് 24 വീരചരമമടഞ്ഞ ധീരജവാൻ നടുവണ്ണൂർ തെരുവത്തക്കടവ് സ്വദേശി അനുപ്രസാദിന്റെ 5th ചരമവാർഷികാദിനാചരണം വിവിധ ചടങ്ങുകളോടെ ആചരിച്ചു. കാലിക്കറ്റ് ഡിഫൻസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടി മണികണ്ഠൻ മുത്താമ്പി ഉദ്ഘാടനം ചെയ്തു. കാലിക്കറ്റ് ഡിഫൻസ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അനുപ്രസാദിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഉത്തരാഖണ്ഡിലെ ആർമി ക്യാമ്പിൽ വെച്ച് 2019 ഓഗസ്റ്റ് 24 ധീരജവാൻ നടുവണ്ണൂർ തെരുവത്തുകടവ് സ്വദേശിയായ അനുപ്രസാദ് വീരചരമമടഞ്ഞത്. കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റ് ആൻഡ് കെയർ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ 5th ചരമവാർഷികമാണ് സഹപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ വസതിയിൽ വെച്ച് ആചരിച്ചത്. ചന്ദ്രൻ കോക്കലൂർ പുഷ്പഹാരം ചാർത്തി. കാലിക്കറ്റ് ഡിഫൻസ് അംഗങ്ങളും കുടുംബാംഗങ്ങളും അനുപ്രസാദിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പരിപാടിയിൽ സുരേഷ് ഉള്ളൂർ ആമുഖ പ്രഭാഷണം നടത്തി. 2019 ഓഗസ്റ്റ് 24 ഒരു വിഷജീവിയുടെ രൂപത്തിൽ വന്ന് അനുപ്രസാദനെ നമ്മളിൽ നിന്ന് തട്ടിയിടുകയാണ്. തീർച്ചയായിട്ടും കാലിക്കറ്റ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം തന്നെയായിരുന്നു അത്. അതിലുപരി അവരുടെ കുടുംബത്തിന് അതിനുശേഷം അന്ന് മുതൽ ഇന്നുവരെ നമ്മൾ കാലിക്കറ്റ് ഡിഫൻസ് ആ കുടുംബത്തിൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും പറയും പോലെ ഇപ്പോഴും പറയുകയാണ്, ആ ഒരു മകൻ അച്ഛനമ്മയ്ക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും എന്നും നമ്മൾ കാലിക്കറ്റ് ഡിഫൻസ് 1500 മക്കൾ ഇപ്പോഴും ആ അച്ഛനമ്മേൻ്റെ കൂടെയുണ്ട്. കാലിക്കറ്റ് ഡിഫൻസ് ട്രസ്റ്റി ബോർഡ് മെമ്പർ രതീഷ് കുമ്മള്ളി അധ്യക്ഷത വഹിച്ചു. മണികണ്ഠൻ മുത്താമ്പി അനുസ്മരണ പ്രഭാഷണം നടത്തി. വളരെ ചെറുപ്പകാലത്ത് തന്നെ MUG സർവീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ പൊലിഞ്ഞുപോയ ആ അനുസ്മരണത്തിൻ്റെ ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് മുന്നിൽ നമ്മൾ അല്ലെങ്കിൽ ആ തീരാനഷ്ടത്തിന് ആ നഷ്ടത്തിൻ്റെ ആഴം എത്ര തന്നെ വർണ്ണിച്ചാലോ അല്ലെങ്കിൽ അത് ആ ആഴത്തിനെ നികത്തുവാൻ ഒരു വാക്കുകളും നമ്മുടെ പക്കലില്ല. അത്രയും നല്ലൊരു സൈനികനും നാട്ടുകാരനും കുടുംബത്തിന് വേണ്ട അച്ഛനും അമ്മയുടെയും ആ മകൻ്റെയും എല്ലാ തലങ്ങളിലും തിളങ്ങി നിൽക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ, നമ്മളെ കൂടെ ഉണ്ടായിരുന്ന വിട്ടുപിരിഞ്ഞ അനുപ്രസാദിൻ്റെ 5th ചരമവാർഷികത്തിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബാലകൃഷ്ണൻ നർമ്മണ്ട നന്ദി അർപ്പിച്ചു. ചടങ്ങിൽ കാലിക്കറ്റ് ഡിഫൻസിൻ്റെ 50 സൈനികർ പങ്കെടുത്തു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.